കെ കെ ശൈലജ ഒഴിവാക്കിയ തീരുമാനത്തിൽ ചില കേന്ദ്ര നേതാക്കൾക്ക് കടുത്ത അതൃപ്തി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ തീരുമാനത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നാണ് സൂചന തീരുമാനം സംസ്ഥാന കമ്മിറ്റിയുടേതാണെന്ന് സീതാറാം യെച്ചൂരി പ്രതികരിച്ചു തൽക്കാലം തീരുമാനം തിരുത്തില്ലെന്നും എന്നാൽ പി ബി പിന്നീട് ഇക്കാര്യം വിലയിരുത്തുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചു കേരളത്തിലെ കോവിഡ് പ്രതിരോധത്തിലൂടെ വൻ ശ്രദ്ധ നേടിയ കെ കെ ശൈലജയെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കിയത് ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് ശൈലജയെ ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുന്നോട്ട് വെച്ചു വൃന്ദ കാരാട്ടും തീരുമാനത്തോട് വിയോജിച്ചു എന്നാൽ സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ തൽക്കാലം ഇടപെടൽ സാധ്യമല്ല പിന്നീട് പി ബിയും സി സിയും ചേരുമ്പോൾ എതിർപ്പുള്ളവർക്ക് അത് പറയാമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് സീതാറാം യെച്ചൂരി ഏഷ്യാന ന്യൂസിനോട് പറഞ്ഞു തീരുമാനത്തിൽ തനിക്ക് പങ്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് യെച്ചൂരി ഈ പ്രതികരണത്തിലൂടെ നൽകുന്നത് മുഖ്യമന്ത്രി ഒഴികെ പുതിയ ടീം വരണം എന്ന് തീരുമാനിച്ചു എന്ന് എസ് രാമചന്ദ്രൻപിള്ള വിശദീകരിച്ചു ആരെയും ഒഴിവാക്കിയതല്ലെന്നും എസ് ആർ പി പറഞ്ഞു തീരുമാനത്തെ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു പി ബി അംഗമായ എം എ ബേബിയും ന്യായീകരിച്ചു സി പി ഐ എം ആണ് ശൈലജ ടീച്ചറെ ആരോഗ്യമന്ത്രിയാക്കി തീരുമാനിക്കുന്നതും ആ ചുമതല വളരെ ഭംഗിയായിട്ട് ശൈലജ ടീച്ചർ മുഹിച്ചു ഇനി സി പി ഐ എം ആരോഗ്യവകുപ്പിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ പോകുന്ന ആൾ കഴിവില്ലാത്ത ഒരാളാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ സി പി ഐ എം ഏൽപ്പിച്ച് ഒരാൾ കഴിവുള്ള ആളാണെങ്കിൽ ഇനി ഏൽപ്പിക്കാൻ പോകുന്ന ആളും കഴിവുള്ള ആളായിരിക്കും അതുമാത്രമല്ല ശൈലജ ടീച്ചർ അങ്ങും പോകുന്നില്ല സി പി ഐ എമ്മിൻ്റെ പരമോന്നത സമിതിയായ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് നിയമസഭയിൽ സി പി ഐ എം വിഭാഗത്തിൻ്റെ വിപ്പാണ് അപ്പോൾ സഭയിലുണ്ടാവും പിണറായി വിജയൻ ഗവൺമെൻറ് തുറന്നിനെ കൈക്കൊള്ളാൻ പോകുന്ന നടപടികളിലെല്ലാം ശ്രദ്ധ ചെലുത്താനും സഹായം നൽകാനും പാർട്ടി നേതാവെന്നുള്ള നിലയിലും നിയമസഭാംഗമെന്നുള്ള നിലയിലും ശൈലജ ടീച്ചർക്കും കഴിയും പ്രാഗൽഭ്യമുള്ള ഒരു പുതിയ മന്ത്രി കിട്ടും പുതിയ നേതാക്കളെ കൊണ്ടുവരാൻ എന്ന വിശദീകരണം നൽകുമ്പോഴും കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് കെ കെ ശൈലജയ്ക്ക് മാത്രം ഇളവ് നൽകാൻ തടസ്സമുണ്ടായിരുന്നില്ല എന്ന് കേന്ദ്ര നേതാക്കൾ സൂചിപ്പിക്കുന്നു കെ കെ ശൈലജക്ക് കിട്ടിയ ജനസ്വീകാര്യതയിൽ പാർട്ടിക്കുള്ളിലെ ചിലർക്കുള്ള അസ്വസ്ഥത കൂടിയാണ് പുറത്തുവന്നതെന്നും ഈ നേതാക്കൾ കരുതുന്നു മുമ്പ് സംസ്ഥാന ഘടകത്തിൽ വൻ ഭിന്നത ഉണ്ടായതുകൊണ്ടാണ് ബി എസ് അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചതിൽ പോളിറ്റ് ബ്യൂറോ ഇടപെട്ടത് അത്തരമൊരു സാഹചര്യം ഈ തീരുമാനത്തിൽ ഇല്ലെന്ന് പറയുമ്പോഴും കേന്ദ്ര നേതൃത്വത്തിലും ഇക്കാര്യം തുടർ ചർച്ചകൾക്ക് ഇടയാക്കും തിരുവനന്തപുരത്ത് നിന്ന് സഹൽസിം മുഹമ്മദിനൊപ്പം ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രുവംശം ഏഷ്യാനെറ്റ് ന്യൂസ്